ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നലത്തെ തോൽവി, രാജസ്ഥാൻ റോയൽസിൻ്റെ തോൽവി എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആ തോൽവിയോടെ രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വ്യക്തി അത് സഞ്ജു സാംസൺ ആണെന്നതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിങ്ങിലെ പോരായ്മകളും ആ മത്സരത്തിലെ പോരായ്മകളെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ വിരൽ ചൂണ്ടുന്നത് സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. അദ്ദേഹം ക്യാപ്റ്റൻസി വിട്ടുപോകണം. അതുപോലെ തന്നെ സഹതാരമായ ജോസ് ബട്ട്ലർ ഇനി ക്യാപ്റ്റൻസി ഏറ്റെടുക്കണമെന്നാണ് ആരാധകർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഒരു ക്രിക്കറ്റ് കാണുന്ന വ്യക്തിയും ക്രിക്കറ്റ് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ പറയാൻ കഴിയുക, സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായി ഇനിയും ഒരു 4 വർഷമെങ്കിലും കുറഞ്ഞത് കളിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടാനുള്ള ഏക അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത്. കാരണം സഞ്ജു സാംസൻ്റെ ക്യാപ്റ്റൻസി ബ്രില്ലിയൻസ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിലേക്ക് കയറിയിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ആ 3 വർഷത്തിനുള്ളിൽ രാജസ്ഥാൻ റോയൽസിനെ ആദ്യ സീസണിൽ കപ്പടിച്ചതിന് ശേഷം വളരെ ദയനീയമായൊരു രാജസ്ഥാൻ റോയൽസിനെ അദ്ദേഹം ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് നമ്മൾ കണ്ടതാണ്, കൈയടിച്ചതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഫൈനലിലെത്തിക്കുകയും 2021-2022 സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ഫെയർ പ്ലേ അവാർഡിൽ 1ാമതെത്തിക്കുകയും ചെയ്ത ക്യാപ്റ്റൻ, ഈ വർഷം തുടങ്ങിയപ്പോൾ മികച്ച പ്രകടനം ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും കാണിച്ച സഞ്ജു സാംസൺ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 15 വർഷത്തിന് ശേഷം രഹാനെയോ അല്ലെങ്കിൽ മികച്ച ലോകോത്തര ക്യാപ്റ്റനായ സ്മിത്ത് എന്നിവർ പോലും വിചാരിച്ചിട്ട് നടക്കാത്ത ചെപ്പോക്കിൽ ചെന്നൈ MS ധോണിയെ തോൽപ്പിക്കാൻ സാധിച്ചത് സഞ്ജു സാംസൺ്റെ ക്യാപ്റ്റൻസി ബ്രില്ലിയൻസ് കൊണ്ടാണെന്ന് നമ്മൾ കണ്ടതാണ്. ആ ചെന്നൈ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ തട്ടകത്തിലും തോൽപ്പിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്, അഭിനന്ദിച്ചതുമാണ് സഞ്ജു സാംസൺ്റെ ക്യാപ്റ്റൻസിയെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കുറച്ച് മത്സരങ്ങളിലെ തോൽവിയും പിഴവുകളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്ത് വരുന്നത് ഈ കൈയടിച്ച നമ്മൾ ഓരോരുത്തരുമാണെന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്നാൽ സഞ്ജു സാംസൺ്റെ ക്യാപ്റ്റൻസി ബ്രില്ലിയൻസ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾക്കൊത്ത് ബോൾ ചെയ്യാൻ കഴിയാതെ വന്ന ബോളർമാരും തോറ്റ മത്സരങ്ങളിൽ ബാറ്റിംഗ് പകരങ്ങളുടെ മികച്ചതാക്കാൻ പറ്റാത്ത ബാറ്റർമാരുടെയും പിഴവുകളും നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് രാജസ്ഥാൻ നിരയിൽ ഇപ്പോഴും ബാറ്റിങ്ങിലും ബോളിങ്ങിലും പിഴവുള്ള താരങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മികച്ച താരങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടീമിനെയും കൊണ്ട് സഞ്ജു സാംസൺ ഈ വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി അടുത്തുള്ള വർഷങ്ങളിലെല്ലാം ഈ എക്സ്പീരിയൻസ് കൊണ്ട്, തോറ്റ് പഠിച്ചതും അല്ലെങ്കിൽ ജയിച്ച് നേടിയതുമെല്ലാം കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മികച്ച വിജയങ്ങളും അതുപോലെ തന്നെ ടീമിന് വേണ്ടി മികച്ച ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ വരെ എടുക്കാനുള്ള ശേഷിയിലേക്ക് അദ്ദേഹം ഇനിയുള്ള മത്സരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സീസണുകൾ കൊണ്ട് അദ്ദേഹം നേടിയെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സഞ്ജു സാംസൺ ഇപ്പോൾ തോറ്റു തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിമർശനം ഉന്നയിക്കുന്നെങ്കിൽ ലോകോത്തര ക്യാപ്റ്റന്മാരായ MS ധോണിയും രോഹിത് ശർമ്മയും ഡേവിഡ് വാർണറുമെല്ലാം IPLലെ ആദ്യ മത്സരം, ഈ സീസണിലെ ആദ്യ മത്സരം തോറ്റു തുടങ്ങിയതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ തോൽവിയിലെല്ലാം അവരുടെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളുണ്ടായിരുന്നു. ആ കളികളെല്ലാം തോറ്റുപോയി എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ തോൽക്കുന്ന കളികളിലെല്ലാം ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ബ്രില്ലിയൻസിൻ്റെ ഒരു അംശം എവിടെങ്കിലും കാണുമെന്നതിൽ ഒരു സംശയമില്ല. അത് ക്രിക്കറ്റായാലും ഏത് മത്സരമായാലും അതിൽ ക്യാപ്റ്റന്മാരുടെ ഒരു പങ്ക് കാണുമെന്നതിൽ സംശയമേ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണും സംഘത്തിനും ഇനിയും തിരിച്ചു വരാൻ 3 മത്സരങ്ങളുണ്ട്. 3 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച് മറ്റ് ടീമുകളുടെ പരാജയ വിജയങ്ങളെല്ലാം കണക്കുകൂട്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലും അതുപോലെ കപ്പടിക്കാനും ഇനിയും ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ചരിത്രമെടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ, കപ്പ് നേടിയ ചില മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മത്സരങ്ങളൊക്കെ ഒരുപാട് തോറ്റതിന് ശേഷം തുടർച്ചയായി മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടാണ് അവർ കപ്പ് അടിച്ചു മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി വിട്ടുപോകേണ്ട ഒരാവശ്യവുമില്ല. ശ്രേയസ് അയ്യരും ഋഷഭ് പന്തുമെല്ലാം ക്യാപ്റ്റൻസി ബ്രില്ലിയൻസ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ അവർക്ക് ടീമിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിമിഷവും നമ്മൾ കണ്ടതാണ്. ഡൽഹിക്ക് വേണ്ടിയും അതുപോലെ തന്നെ കൊൽക്കത്തയ്ക്ക് വേണ്ടിയുമൊക്കെ മികച്ച പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല, കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവരെയെല്ലാം സഞ്ജുവിനെയും രണ്ട് തട്ടിലാണ് ഇപ്പോഴും കാണുന്നതെന്നുള്ളതാണ് നിരാശപ്പെടുത്തുന്ന കാര്യവും. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് നിരയിലേക്ക് സഞ്ജു സാംസന് പകരം ബട്ട്ലർ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ
എന്തെങ്കിലുമെല്ലാം സംഭവിക്കുമെന്നൊക്കെയുള്ള ധാരണ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര മികവുറ്റ ഒരു ക്യാപ്റ്റനും അല്ലെങ്കിൽ പരിചയസമ്പന്നമുള്ള ക്യാപ്റ്റനൊന്നുമല്ല ഈ ജോസ് ബട്ട്ലർ എന്നും പറയേണ്ടി വരും. വെടിക്കെട്ട് ബാറ്ററാണ്, മികച്ചൊരു ഓപ്പണറാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ അദ്ദേഹം മികച്ച ക്യാപ്റ്റൻസി പരിചയസമ്പത്തുള്ള താരമൊന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഓസ്ട്രേലിയയിൽ T20 ലോകകപ്പ് നേടിയല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ സാഹചര്യം, ഇംഗ്ലണ്ട് സാഹചര്യം, ഒരു ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്നതും അതുപോലെ ഓസ്ട്രേലിയയിൽ ആ T20 ലോകകപ്പിൽ എത്തിപ്പെട്ട ടീമുകളിൽ ഏറ്റവും കൂടുതൽ കപ്പ് നേടാൻ സാധ്യതയുള്ളതും അത്ര ബലമുള്ള ടീമും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. ബട്ട്ലറോ അല്ലെങ്കിൽ ബെൻ സ്റ്റോക്സോ ക്യാപ്റ്റൻസി വഹിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഹിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ കപ്പ് ഇംഗ്ലണ്ട് തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യം അവർക്ക് ഉണ്ടായിച്ചേർന്നു ആ ടൂർണമെൻറ്റിൽ. എന്നാൽ മോർഗൻ എന്ന താരം 50 ഓവറിൽ വേൾഡ് കപ്പ് നേടിക്കൊടുത്തതിന് ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കോച്ച് അല്ലെങ്കിൽ ക്യാപ്റ്റനായി എത്തിയിട്ട് മികച്ചൊരു പ്രകടനമോ അല്ലെങ്കിൽ ടീമിന് വേണ്ടി ക്യാപ്റ്റൻസിയിൽ മികച്ച പ്രകടനമോ കാഴ്ചവെക്കാൻ സാധിക്കാത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മികച്ചൊരു ക്യാപ്റ്റൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ T20 ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ആയതുകൊണ്ടോ മാത്രം IPLൽ വന്ന മികച്ച ക്യാപ്റ്റൻസി നയിച്ച് അതും രാജസ്ഥാനെ പോലൊരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിലും ഭേദം സഞ്ജു സാംസന്റെ മികച്ച ക്യാപ്റ്റൻസി തന്നെയായിരിക്കും. അദ്ദേഹം ഇനിയും മികച്ച രീതിയിൽ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം തന്നെ ഫൈനലിൽ എത്തുകയും കപ്പടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണമോ? അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.